ഭാരതകേസരി ടിവിയിലൂടെ ഭക്തർക്കായി ശ്രീമദ് ഭൂതനാഥോ ഉപാഖ്യാനം പാരായണം ചെയ്യുന്നത് ശ്രീകുമാർ ദക്ഷിണേശ്വരം ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും हृदयानन्दम् शास्तारम् प्रणमाम्यहम् भगवानागुम् मणिकण्डस्वामि तन्पिम्बे പരിജിൽ പന്തളാഖ്യ നഗരം പൊക്കീടിനാർ കണ്ടു പേടിച്ചുകൊണ്ടു നഗരവാസികളും മണ്ടിനാർ കോലാഹല ശബ്ദത്തോടതിവേഗം കാട്ടിലുള്ളൊരു പുലിക്കൂട്ടത്തെ കൂട്ടിക്കൊണ്ട് വാട്ടമെന്നിയെ മണികന്ധരൻ വന്നിടുന്നു നാട്ടിലും പുറുക്കുവാൻ മേലാത വന്നു നൃപൻ കാട്ടിലേക്കഹോ മണികണ്ഠനയക്കയാ ഇത്തരം ഓരോ വിധമുച്ചത്തിൽ ഉച്ചരിച്ചും ശബ്ദത്തെ കേട്ടു നൃപൻ എത്രയും വേഗത്തോടും ഗോപുരദ്വാരി ചെന്നു നിന്നു നോക്കുന്ന നേരം ശോഭനഗാത്രനാകും മണികണ്ഠനക്കണ്ട വലിയൊരു മണികണ്ഠ മണികണ്ഠസ്വാമിയും അതിനെ പിൻപറ്റി പെൺപുലികളും പുലി ശിശുക്കളും നിരനിരയായി വരുന്നത് കണ്ടപ്പോൾ പന്തളവാസികളായ ആൾക്കാർ ഭയത്തോടുകൂടി അങ്ങുമിങ്ങും ഓടി ഒളിച്ചു അവർ കലവില കൂട്ടുന്നുണ്ടായിരുന്നു ഭയം കൊണ്ട് അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു രാജാവ് കാരണം മണികണ്ഠനെ കാട്ടിലേക്ക് അയച്ചത് കാരണമാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത് പുലികളെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് നാട്ടിലും പൊറക്കരുതാഞ്ഞല്ലോ ഇതിനെന്താണൊരു പ്രതിവിധി ദൈവമേ എന്ന് അലമുറയിട്ട് കൊണ്ടാണ് ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് ഈ ശബ്ദം കേട്ടുകൊണ്ട് പന്തളരാജാവ് ഗോപുരദ്വാര് വന്നു നോക്കിയപ്പോൾ അതീവ തേജസ്വിയായി തൻ്റെ മകൻ പുലിപ്പുറത്ത് വരുന്നതാണ് അദ്ദേഹം കണ്ടത് ഉഗ്രതമേറി തൃക്കരയുഗ തിങ്കൽ ചായകത്തോടും അറ്റമറ്റുള്ളൂരീറ്റ പുലികളോടും അതിൻകുട്ടികളോടുമടുത്തയാ വരുന്നതും മോദവിസ്മിതനായി കണ്ടു ഭൂപതിയേതും ചഞ്ചലിക്കാതെ തന്നെ നിന്നിതുതരുപോലെ മന്നവൻ തന്നെ കണ്ടു ശീഖ്രമായി പുലികളം തന്നിൽ നിന്നിറങ്ങിനാൻ ഭൂതനാഥനും പിന്നെ രാജാവ് ഗോപുരദ്വാരിച്ചു എന്ന് നോക്കുന്ന നേരത്തെ ശോഭന ഗാത്രനായ മണികണ്ഠനയാണ് കാണുന്നത് ഉഗ്രതയുള്ള ഗളമേറി വൻപുലി മുകളേറി തൃക്കരങ്ങളിൽ അമ്പും വില്ലും ധരിച്ച് അറ്റമറ്റ ഈറ്റപ്പുലിക്കൂട്ടങ്ങളുമായി വരുന്ന തൻ്റെ മകനെ കണ്ട് രാജാവ് സന്തോഷവും സന്താപവും ഭയവും എല്ലാം കൊണ്ട് വിസ്മിതനായി നിന്നുപോയി തൻ്റെ പിതാവിനെ കണ്ട സന്തോഷത്താൽ മണികണ്ഠസ്വാമി പുലിപ്പുറത്ത് നിന്ന് ഇറങ്ങി സന്തോഷത്തോടുകൂടി ഓടിച്ചെന്ന പാതാരിന്ദിൽ നമിച്ചു ചാപാണങ്ങൾ കൂട്ടിപ്പിടിച്ചോടിച്ചു ഭൂപതി വരൻ തന്നെ വണങ്ങിച്ചു ലീടിനാൻ നിര കൊണ്ടു കാര്യവും സാധിച്ചു ഞാൻ അന്തരമന്യേ പോന്നേൻ കണ്ടാലും പുലികളെ രാജൻ അങ്ങയുടെ മകനായ ഞാൻ അവിടുത്തെ കൃപ കൊണ്ട് കാട്ടിൽ പോയി ദേ അറ്റമില്ലാത്ത പുലികളെയും കൊണ്ടുവന്നിരിക്കുകയാണ് അവിടുത്തെ കൃപ കൊണ്ടാണ് എല്ലാം സാധിച്ചത് എന്ന് പറഞ്ഞ് തൻ്റെ ഇരു കൈകളിലും ഇരുന്ന അമ്പും വില്ലും ഒരു കൈയിലേക്ക് മാറ്റി പിടിച്ച് ഓടിച്ചെന്ന പാതാരുന്നങ്ങളിൽ നമിക്കുന്നു കിണ്ടിയും കൊണ്ടുവന്നു പാൽ കറന്നെടുത്താലും കൊണ്ടൽ വേണിയാം രാജ്ഞി കിണ്ടൽ മാറ്റുവാനായി കൽപ്പന കൊടുത്താലും ഭൂമി ഭവാനിപ്പോൾ അൽപ്പവും മടിക്കാതെ ഭൃത്യരോടതിവേഗം അമ്മയായ പന്തളരാജ്ഞിയുടെ അസുഖം മാറുവാനായി പാൽക്കിണ്ടി കൊണ്ടുവന്ന് ആവശ്യമുള്ളിടത്തോളം പുലിപ്പാൽ കറന്നെടുത്തുകൊള്ളുവാൻ അല്ലയോ ഭൂമിശ അവിടുന്ന് കൽപ്പന കൊടുത്താലും ഒന്നും അടിക്കണ്ട പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ എന്ന് മണികണ്ഠസ്വാമി രാജാവിനോട് പറഞ്ഞു അല്ലെങ്കിൽ വിശ മാശു തളരും പുലിക്കൂട്ടം വല്ലതും തിന്മാൻ കൊടുത്തിടുവാൻ കഴിയുമോ കടിക്കുമെന്നുറച്ചു ഞാനും പിടിച്ചു കടിക്കുമെന്നും അല്ലയോ രാജാവേ കുറേ അധികം യാത്ര ചെയ്താണ് ഞങ്ങൾ വരുന്നത് ഇതുവരെയായിട്ട് ഈ പുലികളൊന്നും തന്നെ ഭക്ഷിച്ചിട്ടില്ല ഇപ്പൊ തന്നെ ഇവ വിശന്ന് തളർന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ തിന്നാൻ കൊടുക്കാനൊന്നും ഇല്ലല്ലോ പുലികളെല്ലാം തന്നെ മാംസബുക്കുകളല്ലേ അവ പുല്ല് തിന്നില്ലല്ലോ എന്തെങ്കിലും തിന്നാൻ കൊടുത്തില്ലെങ്കിൽ അവ ആകെ കോപാക്രാന്തരാകും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പാൽ കറന്നെടുത്തുകൊള്ളുക കടിക്കുമെന്ന് ഉറച്ച് കറക്കാതിരിക്കണ്ട ഞാൻ അടുത്ത് ചെന്ന് അവയെ മെരുക്കി പിടിച്ചു നിർത്തിക്കൊള്ളാം ആവശ്യത്തിന് പുലിപ്പാൽ കറന്നെടുത്തു കൊള്ളുവാൻ മണികണ്ഠൻ രാജാവിനോട് പറയുന്നു യും മണികണ്ഠസ്വാമിതൻ വാക്യം കേട്ടിട്ട് എത്രയും ഭീതിയോടും വിറച്ചു ഭൂപാലകൻ ഗദ്ഗദാക്ഷരത്തോടും മണികണ്ഠനായിടും ഉത്തമപൂരുഷനോടുത്തരം ചൊല്ലിയിടാൻ എന്തിനാ എന്നെ പരീക്ഷിക്കും നിദേവോയെല്ലാം നിന്തിരുവടിയാരം നരുളി ചെയ്യണമേ കൊണ്ടുവന്നിതു പുലിക്കൂട്ടത്തെ ഭവാൻ അതുകൊണ്ടെനിക്കില്ലത്തെല്ലുമത്ഭുതം മഹാമതേ മഹാമതേ ശ്രീ പരമേശ്വര ശ ാരായണ എന്തിനായെ പരീക്ഷിക്കും നിദേവമെല്ലാം നിന്തിരുവടി ആരം നിന്നോടരുളി ചെയ്യണമേ കൊണ്ടുവം ഇതു പുലിക്കൂട്ടത്തെ ഭവർ അതുകൊണ്ട് എനിക്കില്ലത്തെ അത്ഭുതം മഹാമതേ മണിമന്ത്രൗഷധത്താൽ ഇതു സാധിച്ചിടുന്ന മനുജന്മാരും പലരുണ്ടെന്നു കേൾപ്പുണ്ടു ഞാൻ നിന്തിരുതേജസ്സു പോൽ ദിവ്യമാം തേജസ്സാർക്കും മന്ത്രൌഷധത്താൽ വരുത്തിയിടുവാൻ ആയിടുമോ അരെ ഇത്ര നാളത്തേക്കാളും ദിവ്യസൃഷ്ടിയെ പുരുഷോത്തമാവ തിരുമുഖത്തിൽ കൺകയാൽ പുത്രനെന്നുള്ള ഭാവമില്ലെനിക്കിനീ സാക്ഷാത് സത്യനായിടും ജഗദീശ്വനെന്നോർത്തിയിടും നീ ധന്യനാ ഭവാനിങ്ങു നിന്നുപോയാ മൽപ്രിയയ്ക്കുള്ള രോഗവും ശാന്തമായി വന്നതുമൂലം പുലിപ്പാലിന് ആവശ്യമില്ല വന്നപ്പോൽ വനത്തിനു വിട്ടാലും പുലികളെ ധന്യനാം ഭവാനിങ്ങു നിന്നു പോയി അന്നു തൊട്ടു തന്നെ മൽപ്രിയയ്ക്കുള്ള രോഗവും ശാന്തമായി വന്നതുമൂലം പുലിപ്പാലിൻ ആവശ്യമില്ല വന്നപ്പോൽ വനത്തിനു വിട്ടാലും പുലികളെ നിന്തിരുതത്വമെല്ലാം വിസ്തരിച്ചരുൾ ചെയ്തു പന്തളേശ്വനാമെന്നെ മുക്തനാക്കിയിടവേണം ഇത്തരം ഭൂമീശ്വരൻ വന്ദിച്ചു പറയുമ്പോൾ തത്ര വന്നിതു താപസോത്തമനഗസ്ത്യനും ഭീതിയോടെ വിറയ്ക്കുന്ന പന്തള ഭൂപാലൻ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഭഗവാനെ പുലിക്കൂട്ടത്തെ കൊണ്ടുവന്ന നിന്തിരുവടി സാധാരണക്കാരൻ അല്ലെന്നെനിക്കറിയാം ഔഷധത്താൽ ചില മാന്ത്രികർ വന്യമൃഗങ്ങളെ മെരുക്കി വശംവധരാക്കാറുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ദിവ്യത്തേജസ് പൊഴിയുന്ന ദിവ്യസൃഷ്ടിയായ പുരുഷോത്തമ അങ്ങ് സാക്ഷാൽ ജഗദീശ്വരൻ തന്നെ എന്ന് ഞാൻ തിരിച്ചറിയുന്നു അങ്ങിപ്പോൾ എൻ്റെ പുത്രൻ എന്നുള്ള ഭാവം എനിക്കില്ല അങ്ങ് പന്തളത്ത് നിന്നും കാട്ടിലേക്ക് പോയ അന്ന് തന്നെ റാണിയുടെ രോഗം മാറി അതിനാൽ പുലിപ്പാൽ ഇനിപ്പോൾ ആവശ്യവുമില്ല വന്ന പോലെ പുലികളെ വനത്തിന് വിട്ടാലും എന്ന് മണികണ്ഠസ്വാമിയോട് ഭൂമിപൻ തൊഴുതു വന്ദിച്ചു പറയുമ്പോൾ താപസോത്തമനായ അഗസ്ത്യമുനി അവിടെ എത്തി രാമരാവണ യുദ്ധത്തിൽ രാവണനെ തോൽപ്പിക്കുവാൻ കഴിയാതെ ശ്രീരാമചന്ദ്രപ്രഭു വിഷണ്ണനായി നിൽക്കുന്ന സന്ദർഭത്തിൽ ആ വിജയമന്ത്രം ഉപദേശിക്കുവാൻ ആദിത്യ ആദിത്യഹൃദയമന്ത്രം ഉപദേശിക്കുവാൻ അഗസ്ത്യമുനീശ്വരൻ അവിടെ രംഗപ്രവേശം ചെയ്തിരുന്നു ഇവിടെ ഇപ്പോൾ പന്തളഭൂപന് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അവതാര രഹസ്യവും തത്വവും മനസ്സിലാക്കി കൊടുക്കുവാനും ധർമ്മശാസ്ത്രാവിൽ നിന്നും പന്തളരാജാവിന് വേദാന്ത തത്വത്തെ ഗ്രഹിക്കുവാനുള്ള അവസരമുണ്ടാക്കുവാനുമാണ് ശ്രീ അഗസ്ത്യമുനീശ്വരൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് പൂജിച്ചു മുനിവരൻ തന്നുടെ പാദപത്മം രാജശേഖരൻ കൂപ്പിച്ചൊല്ലിനാൻ അതിഭ്രമാൽ പന്തളരാജ്യത്തിൻ്റെ ഭാഗ്യലക്ഷ്മിയാം മണികന്ധരനാരെന്നറിഞ്ഞ ഞാനിത്ര നാളും ഇല്ലെനിക്കതിനുള്ള യോഗ്യതയൊന്നാകിലും കല്യനാം ഭവാനരുൾ ചെയ്യേണം മഹാമുനേ മാമുനിവരൻ അതു കേട്ടൊരു നേരത്തിങ്കൽ സാമോദം മണികണ്ഠസ്വാമി തൻ വൃത്താന്തങ്ങൾ മല്ലാരി തന്നെയോർത്തങ്ങുണർത്തിച്ചതു നേരം കല്യാണാം ഭൂമീശ്വനും ആനന്ദം പൂണ്ടേടിനാൻ ചൊല്ലിനേനാർ അധ്യായം ഭാഷയായി ും ഇതിലുള്ളൊരു പിഴയെല്ലാം പൊറുക്ക ഭൂതനാഥൻ ചൊല്ലിനേനാർ അധ്യായം ഭാഷയായി ഞാനും ഇതിലുള്ളൊരു പിഴയെല്ലാം പൊറുക്ക ഭൂതനാഥൻ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര महाबाहो शास्त्रे तुभ्यं नमो नमः भूतनाथसदानन्द सर्वभूतदया पर महाबाहो शास्त्रे तुभ्यं नमो नमः इति श्रीमद्भूतनादो वाख्याने പത്മദളപുരപ്രവേശനം നാമ പദ്മദപുര പ്രവേശനം നാമ ഷ്ടാധ്യായ ശരണമയ്യപ്പ സ്വാമിയമ ശരണമയ്യപ്പ ഓം ശരണമേ ശരണമയ്യപ്പ പാണ്ഡേശ വംശതിലകം केरले केली, आ तत्राणवरम् दे एवम् शास्तारम् प्रणमाम्यहम् ഭാരതകേസരി ടി വിയിലൂടെ ഞങ്ങൾ സംപ്രേക്ഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഭാരതകേശ്രീ ഡോട്ട് ടി വി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു ഭാരതകേശ്രീ ടി വി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും